എല്ലാവർക്കും എസ് എൻ എസ് വെജ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നൊരു സ്വീറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതായത് വെറ്റില വെച്ചിട്ടുള്ള ഒരു ലഡ്ഡു ആണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 വെറ്റില എടുത്തിട്ടുണ്ട്. 1 ഉണക്ക മുന്തിരിങ്ങ, കണ്ടൻസ്ഡ് മിൽക്ക്, 1 കാഷ്യൂസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, 1 മൂടി തേങ്ങ ചിരകിയത്, ഡ്രൈ കോക്കനട്ട് ആണത്, 1 ഈന്തപ്പഴം, 1 ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വെറ്റിലെ ലഡുവിന് ഇപ്പം നിങ്ങളുടെ കൈവശം എന്തെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ തന്നെ ബാക്കി എന്തെല്ലാം നട്ട്സും ഇതൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഉള്ളതൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടുള്ള സ്റ്റഫിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ ഈ ഡേറ്റ്സ് ഇത് കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ 2 ഉണ്ട്. ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഈ ഉണക്ക മുന്തിരിങ്ങ ഇതെല്ലാം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഒന്ന് നന്നായിട്ടൊന്ന് ഇപ്പോ ഇത് നമ്മൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഇവിടെ വെക്കാം. അടുത്തത് നമ്മൾക്ക് ഈ വെറ്റിലയുടെ നെറ്റിയും അതുപോലെ തലപ്പും കളഞ്ഞിട്ട് നമ്മൾക്കിത് മിക്സിയിൽ ഫൈനായിട്ട് അരയ്ക്കാനുള്ളതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെച്ചെടുക്കാം. അടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. 1 അര കപ്പ്. ഇപ്പോൾ 1 അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല അരയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് തനിയിട്ടത്. ഇനി ഇതിൻ്റെ കൂടെ 1 ഈ നാളികേരത്തിൻ്റെ പകുതി ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വതക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് കൊളുത്തിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നമ്മൾക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചവാസനയും പോകണം. അതേപോലെ തന്നെ ഇത് നമ്മൾ ഉരുണ്ടയാക്കണ സമയത്ത് ഉരുട്ടിയാൽ ഉരുട്ടാൻ പറ്റണം. അപ്പോൾ ആ രീതിക്ക് വരുന്നവർ നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഉരുട്ടേണ്ട പാകമായിട്ടുണ്ട്. കണ്ടില്ല, എല്ലാം കൂടെ കൂടി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനി ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളത് ആറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് കയ്യിൽ വെച്ച് ഉരുട്ടേണ്ട പാകത്തിൽ ഒരിളം ചൂടുള്ള സമയത്ത് നമ്മൾക്ക് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒന്ന് ആറട്ടെ. ഇനി നമ്മൾക്ക് ആറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കിത് ബോൾസ് ആയിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ചിങ്ങനെ എടുക്കാം. ഇപ്പം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാം. കയ്യിലിങ്ങനെ ഉള്ളം കയ്യിൽ വെക്കാം. ഇങ്ങനെ പരത്തി കൊടുക്കാം.
എടുത്ത് ഈ ഒരു സ്റ്റഫിങ് ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ കവർ ചെയ്യുക. ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കോക്കനട്ടിൽ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലതും ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം നമ്മൾ ലഡു ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചെറിയുടെ ഓരോ കഷ്ണം കൊണ്ട് ഡെക്കറേഷൻ ചെയ്യാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെറ്റില കൊണ്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണിത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.